പുരുഷ വസ്ത്ര സങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. സാമ്പത്തിക ബാധ്യതയെ ചൊല്ലി നിലമ്പൂർ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രതിപക്ഷം ബദൽ ധവളപത്രം ഇറക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മഹബൂബ്. നിലവിലെ സാഹചര്യത്തിന് ഉത്തരവാദികൾ കേരള സർക്കാരും ഇപ്പോഴത്തെ ഭരണസമിതിയുമാണെന്നും ഇക്കാര്യത്തിൽ പരസ്യ സംവാദത്തിന് ചെയർമാനെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുൻ ഭരണസമിതി വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ധവളപത്രം പുറത്തിറക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 8 കോടി രൂപ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ ഗ്യാരണ്ടിയോടെ ലോൺ എടുത്തതാണ് ബാധ്യതയായി പറയുന്നത്. 599 അപേക്ഷകരിൽ 409 പേരുടെ വീട് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ATSP പദ്ധതി പ്രകാരം കൊളക്കണ്ടം, ഇയമ്മട, ഏനാന്തി വാർഡുകളിൽ പണി പൂർത്തിയായി. നിലവിലെ വികസനകാര്യ ചെയർമാന്റെ പഴയ വാർഡായ വല്ലപ്പുഴയിൽ 1,25,00,000 രൂപയുടെ പദ്ധതി നടപ്പിലാക്കാതെ പോയതിന് കാരണമെന്താണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ കൗൺസിൽ യോഗത്തിന് ശേഷം പറഞ്ഞു, 15 കോടി രൂപയുടെ അധിക ബാധ്യത കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. കഴിഞ്ഞ 6 മാസക്കാലം ഈ കസേരയിൽ ഇരുന്നിട്ട് എന്താണ് നിലവിലെ സാഹചര്യമെന്ന് പഠിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്കാണോ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, നഗരസഭാ ചെയർമാൻ ധവളപത്രം ഇറക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് പ്രതിപക്ഷം ബദൽ ധവളപത്രം ഇറക്കും. ബദൽ ധവളപത്രം ഇറക്കും. ഞങ്ങൾക്ക് നിലമ്പൂരിലെ നാട്ടുകാരോട് പറയാനുണ്ട്, എന്താണ് 15 കോടി രൂപയുടെ ബാധ്യത? 8 കോടി രൂപ നിലമ്പൂരിലെ തലചായ്ക്കാൻ വീടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭവന നിർമ്മാണ പദ്ധതിയിൽ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ ഹഡ്കോയിൽ നിന്ന് ലോൺ എടുത്തതാണ്. അതിൻ്റെ ഗ്യാരണ്ടി സംസ്ഥാന സർക്കാരാണ്. സർക്കാർ ഗ്യാരണ്ടിയിൽ 8 കോടി രൂപയാണ് നമ്മൾ ലോൺ എടുത്തത്. അതൊരു ബാധ്യതയാണോ? അത് നിലമ്പൂരിലെ 599 ഗുണഭോക്താക്കളിൽ ഇന്ന് 412 ആളുകൾ പൂർണ്ണമായും വീട് പണി ഇപ്പൊ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചെലവഴിച്ച ബാക്കി തുക ജില്ലാ കളക്ടറുടെയും ട്രൈബൽ ഓഫീസറുടെയും ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും നഗരസഭ പോലും അറിയാതെ സർക്കാർ പിൻവലിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി കാലത്തുണ്ടാക്കിയ അംഗനവാടികൾ 60-40 പദ്ധതി പ്രകാരമാണ് നിർമ്മിച്ചത്. നഗരസഭാ വിഹിതമായ 40% ചെലവഴിച്ചു, സർക്കാരിന്റെ 60% ലഭിച്ചില്ല. കാര്യങ്ങൾ പഠിക്കാതെ 6 മാസത്തെ ഭരണം കൊണ്ട് തങ്ങൾക്കുണ്ടായ വീഴ്ച മറച്ചുവെക്കാൻ കഴിഞ്ഞ ഭരണസമിതിയെ പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്നും നഗരസഭ വലിയ ബാധ്യതയിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5,00,000 രൂപ നൽകുവാനും ചെയർമാൻ പുതിയ കാറ് വാങ്ങാൻ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും പാലോളി മഹബൂബ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായതെല്ലാം പ്രകൃതിയിലുണ്ട്. അവതരിപ്പിക്കുന്നു പ്രകൃതിദത്തമായ ചേരുവകൾ അടങ്ങിയ പുതിയ കാമിലിൻ നാച്ചുറൽ ഹാൻഡ് വാഷ്. ആരോഗ്യത്തിലേക്ക് ഒരു ദൃഢമായ ചുവടുവെപ്പ്.